നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒറ്റപ്പാലത്തിന് സമീപം മങ്കരയിൽ ബൈക്ക് ലോറിയിലിടിച്ച് വെള്ളറക്കാട് ആദൂർ സ്വദേശികളായ സുഹൃത്തുക്കൾക്ക് ദാരുണാന്ത്യം. ആദൂർ കളരിപ്പറമ്പിൽ മണികണ്ഠൻ മകൻ മിഥുൻ, സുഹൃത്ത് മുഹമ്മദ് ഗൌസ് എന്നിവരാണ് മരിച്ചത്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വലതുപക്ഷ ഗൂഢാലോചന നടക്കുന്നതായി CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയ രാഘവൻ. KSKTU സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുരുത്തിന് സമാനമായ ഭൂമിയിലെ നടവഴി റോഡായി കിട്ടാനുള്ള പട്ടികജാതി കോളനി നിവാസികളുടെ കാത്തിരിപ്പ് നീളുന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് 1 വാർഡിലെ മഹാത്മാഗാന്ധി റോഡ് മുതൽ 3 കോളനികളിലേക്കുള്ള പ്രദേശവാസികൾക്കാണ് യാത്രാ ദുരിതം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി പറക്കുന്നിൽ വീണ്ടും മണ്ണ് ഖനനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രസിദ്ധമായ കടവലൂർ അന്യോന്യം സമാപിച്ചു. വേദജ്ഞരായ ഡോക്ടർ നാരാസ് നാരായണൻ നമ്പൂതിരി, തേവർക്കാട് നാരായണൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ജനത അഴിമതി കടലിനും വർഗീയ ചെകുത്താനുമിടയിലുമാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം വെള്ളാറ്റഞ്ഞൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് ഹൃദയാഘാതം മൂലമെന്ന് സൂചന. കാർപ്പന്റർ പണികൾക്കെത്തിയ പശ്ചിമബംഗാൾ സ്വദേശി 40 വയസ്സുള്ള മീറ്റുവിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് സമസ്തയ്ക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ദുഷ്പ്രചരണം നടത്തുകയുമാണെന്ന് സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം. ദേശമംഗലത്ത് SKSSFA സംസ്ഥാന സർഗലയം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ സുനാമി പുനരധിവാസ കോളനി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വന്നടിഞ്ഞ നിലയിൽ. കോളനിയിലെ ജലസ്രോതസ്സുകളിൽ മാലിന്യം നിറഞ്ഞു. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് ആയിരങ്ങളെത്തി. ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു. AITUC കൈപ്പമംഗലം മണ്ഡലം ക്യാമ്പ് ചന്ദ്രാപ്പിന്നിയിൽ ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. TCV ഗുരുവായൂർ ബ്യൂറോ റിപ്പോർട്ടർ സുബൈറിന്റെ ഉമ്മ തിരുവത്ര അത്താണി വലിയത്ത് വീട്ടിൽ സിദ്ദിഖ് ഹാജി ഭാര്യ ആമിന നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവത്തിന് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സീനിയർ അഭിഭാഷകനും ശതാഭിക്ഷിതനുമായ CK നാരായണൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ പെരുമ്പിലാവ് സ്വദേശിയായ യുവാവിന് വെട്ടേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരുമ്പിലാവ് അറക്കൽ സ്വദേശി കോട്ടപ്പുറത്ത് വീട്ടിൽ ഷാജി ഷംസുദ്ദീനാണ് വെട്ടേറ്റത്. ആറാട്ടുപുഴ ക്ഷേത്രം കലണ്ടറിന്റെ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ നിർവഹിച്ചു. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഏറ്റുവാങ്ങി. മാള SNDP ചക്കാംപറമ്പ് ശാഖയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ ഉദ്ഘാടനം ചെയ്തു. AKTM മണലൂർ ഏരിയ കാരമുക്ക് യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ലിജി നിധി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ലിനി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC ന്യൂനപക്ഷ സെൽ തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PJ രാജു ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ 10 വാർഷിക ദിനാഘോഷങ്ങൾ കൊട്ടേക്കാട് മേഖലയിൽ സംഘടിപ്പിച്ചു. PF ലിൻസൺ,
കെ എൽ ബബി തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി മതിലകത്ത് സംവരണ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് തീപിടിച്ചു. പുതുരുത്തി നെയ്യൻപടിയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടം. മാള സകോർസോ മതബോധന യൂണിറ്റ് രജത ജൂബിലി ആഘോഷം രൂപത മതബോധന ഡയറക്ടർ ഫാദർ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. ഡോജോ ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളി പെരുന്നാളിന് കൊടിയേറി. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീനിക്സ് മെത്രാപോലീത്ത കൊടിയേറ്റം നിർവഹിച്ചു. കുന്നംകുളം പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ കമ്മിറ്റിയും ഹൈവേ പോലീസും സംയുക്തമായി പാറയമ്പാടത്ത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ വി എസ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് കൊച്ചനൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ഗുരുസ്വാമി സംഗമവും മണ്ഡല മാസാചരണവും സംഘടിപ്പിച്ചു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അനിൽ ചാന്തിയും മേൽശാന്തി ശ്യാം പ്രസാദും കാർമ്മികത്വം വഹിച്ചു. കാട്ടകാമ്പാൽ ചിറക്കൽ മഹലിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുന്നംകുളം എസ് എച്ച്ഒ യു കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ രാമവർമ്മപുരത്ത് നിർമ്മിച്ച ബഡ് സ്കൂളിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. അമ്പലപ്പുഴ പാൽപായസത്തിന്റെ കഥ പറഞ്ഞ് റവന്യൂ ജില്ലാ കലോത്സവം ഹയർ സെക്കൻഡറി സംഘനൃത്തത്തിൽ എടതിരിഞ്ഞി എച്ച് ഡി പി എസിന് ഒന്നാം സ്ഥാനം. പെരിങ്ങോട്ടുകര സ്വദേശി അനൂപാണ് നൃത്തം ചിട്ടപ്പെടുത്തി പരിശീലിപ്പിച്ചത്. ഹൈസ്കൂൾ വിഭാഗം വൃന്ദവാദ്യത്തിൽ വിവേകോദയം ബോയ്സ് എച്ച് എസ് എസിന് ഒന്നാം സ്ഥാനം. വിവേകോദയത്തിലെ ഇംഗ്ലീഷ് അധ്യാപകൻ അനൂപ് വെള്ളാറ്റന്നൂരിന്റെ കീഴിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം നടത്തിയത്. എടതിരുത്തി പഞ്ചായത്ത് കേരളോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം നേടിയ ചന്ദ്രാപിനി ഡിങ്കൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിജയാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യവിതരണ കമ്പനിയിലെ തൊഴിലാളിയെ മർദ്ദിച്ചതായി പരാതി. ക്യാൻസർ രോഗിയായ അഴീക്കോട് ഏറമംഗലത്ത് അനസാണ് ശനിയാഴ്ച ആക്രമിക്കപ്പെട്ടത്. ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ 218-ാമത് തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഡിസംബർ 3-4 തീയതികളിലായാണ് പെരുന്നാൾ. വടക്കാഞ്ചേരി ആക്ട്സിന് ഹൈടെക് ആംബുലൻസ് വാങ്ങാൻ കരുമത്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ സഹായം. മഹാത്മാ പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിൽ നിന്ന് ആക്ട് സെക്രട്ടറി കെ എം അബ്ദുൽ സലീം തുക ഏറ്റുവാങ്ങി. തിരുത്തിപ്പറമ്പിനെ സാനിറ്ററി പാടിൽ നിന്നും വിമുക്ത നഗരസഭാ ഡിവിഷനായി മാറ്റുന്നതിന്റെ ഭാഗമായി വീടുകളിൽ ബോധവൽക്കരണം നടത്തി. തിരുത്തിപ്പറമ്പ് ഡിവിഷനെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ സോൺ ഡിവിഷനാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. വത്സ ചേറു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പറയങ്ങാട് ഷൈഖ് മുസ്ലിയാർ ഉപ്പാപ്പയുടെ 168-ാമത് ആണ്ടു നേർച്ചയ്ക്ക് സമാപനമായി. പറയങ്ങാട് മസ്ജിദ് മുദ്രീസ് അബ്ദുൽ അസീസ് ഫൈസിയുടെ നേതൃത്വത്തിൽ മഗ്രീബ് നമസ്കാരം നടന്നു. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയുടെ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ ചേലക്കരയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ കാളവണ്ടി യാത്ര സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പനങ്ങാട്ടുകര വായനശാലയിൽ പുകയില നിവാരണ ക്ലിനിക് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ആവിഷ്കരിച്ച വഖ്ഫെ നൗ പദ്ധതിയിലെ അംഗങ്ങളുടെ ഏകദിന ജില്ലാ സംഗമം ചേലക്കരയിൽ നടന്നു. എച്ച് സുലൈമാൻ കാവശ്ശേരി ഉദ്ഘാടനം ചെയ്തു.
വടക്കേക്കാട് പഞ്ചായത്ത് കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് വിഭാഗത്തിൽ വർണ്ണചിത്ര നായരങ്ങാടിയാണ് ഓവറോൾ കിരീടം നേടിയത്. തൃശൂർ സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുംബൈ ഭീകരാക്രമണം അനുസ്മരണം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി എം സജി പോൾ ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. എൽ ജെ ഡി ദേശീയ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി സീനിയർ ഡിവിഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. 24 കേരള ബറ്റാലിയൻ എൻ സി സി അസോസിയേറ്റ് ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു റാലി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.